വെടിയുണ്ടിയെയും ബോംബിനെയും പേടിക്കാത്തവനാണ് ലാൻസ് നായിക് മൂന്തന്മേൽ. പിന്നെയാണോ ഈ ഓലപ്പടകം? നിങ്ങ എന്താ പറയുന്നത്? ഈ യൂട്യൂബിൽ ഞാൻ മാത്രമാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്? ഇപ്പൊ എണ്ണുകളെല്ലാം കുപ്പായിച്ചിട്ട് തുള്ളുന്ന പിള്ളേർ വടക്കാവൂല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഈ കേസ് എനിക്ക് വിട്ടു തരണം, അവനെ ഏഴിലും ഞാൻ ഓടിക്കാം. സ്ഥിതി ആകെ പോറാണ്, എന്ത് സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. അവസ്ഥ വളി എന്ന് പറഞ്ഞാ, വളി എന്ന് പറഞ്ഞാ ഇത് നടക്കുന്നത്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സർ. എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി, ഞാൻ അവിടെ ചോരാൻ നിറങ്ങണ്ടിട്ട് വരുള്ളൂ. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയി അളിയാ. എന്തിനു വേണ്ടി രാത്രി വന്ന് ഇങ്ങനെ ചവിട്ടി പൊളിച്ച് അറസ്റ്റ് കൊണ്ടുപോയെന്ന് അറിയില്ല. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ, കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഒരു സിവിൽ, ഒട്ടും സിവിലായിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സിവിലിയൻസിനോട് കാണിക്കേണ്ട ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാ മേട്ടോ? ഇതാണ്ട പോലീസ്. പോലീസ് തന്നെയല്ലേ? ഒരു സോളിഡ് കേസ് പിടിച്ചതിന്റെ ത്രില്ലാണല്ലേ. എന്തായാലും ഒരു മണിക്കൂറോളം ഇയാളെ പുറത്ത് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും തുറന്നില്ല. ഒടുവിൽ വാതിൽ ലോക്ക് ചെയ്തു, തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ചവിട്ടി തുറക്കേണ്ടി വന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിവരം. മിടുക്കന്മാർ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത വേണം. പിള്ളേർ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫോൺ എടുത്തിട്ട് അതിന്റെ പേര് സെർച്ച് ചെയ്ത് കാണുന്നത് അത് ആരെ മിസ്റ്റേക്കാന്ന് ഓരല്ലേ കൺട്രോൾ ചെയ്യേണ്ടത്. കാര്യം കരുത പറഞ്ഞാലും കേക്കണല്ലോ, ശത്രുവായിട്ടം പറഞ്ഞത് കാര്യാ. പിന്നാന്ന് വെച്ചാ ഈ പത്ത് പുള്ളേർ വടക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ സ്ട്രീമിംഗ് സ്റ്റൈല് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്ത് ഇതാ ഉള്ളത്? പുള്ളേരെ നിങ്ങളല്ലടാ ഇതാക്കേണ്ടത്, നിങ്ങളല്ലേ കൺട്രോൾ ചെയ്യേണ്ടത്. ഒക്കെ എന്റെ കുറ്റ, എനിക്കിത് കിട്ടണം, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. നിർത്തോ സംസാരിക്കുന്നിടല്ലേ തന്റെ ഇൻഗുലാബ് വിളി. ഇൻഗുലാബിന് നേരം കാര്യം നോക്കാണ്ടോ, വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ആറു മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയ മജ്ജടൊപ്പം ഇയാളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീത്തയായി വിടാവുമ്പം വല്ലവനും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനേക്കാളും മോശമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും നിന്ന് മൈക്ക് വെച്ച് സംസാരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം, ഒരുപാട് വേറെ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ മുച്ചിട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെയിരുന്ന് പതിനായിരങ്ങൾക്ക് താഴം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് തളങ്ങ? ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലെ. എന്തായാലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല തീർന്നില്ല, പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാട്ട്? യൂട്യൂബർമാർക്കെതിരായ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ ആകെ കണ്ടെത്തിയത് 25 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ്. അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തല്ലല്ലേ സാറേ. പലരും 2 കോടി രൂപ വരെ ആദായ നികുതി അടയ്ക്കാനുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടിമാമ. ചിലർ നാളിതുവരെ 1 രൂപ പോലും നികുതി അടച്ചിരുന്നില്ല. റെയ്ഡ് നടന്നത് 13 യൂട്യൂബർമാരുടെ വീടുകളിലാണ്. ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു ചെറിയ ഹോമത്തിന് ചെലവുണ്ടാവും, ഇല്ലത്തേക്ക് കൊടുത്തയക്കുക. വരട്ടെ മാതരം.